കാരണം ഇവിടെ ഇപ്പോൾ ഇപ്പോഴും ആ ചോരക്കറകളൊന്നും മാറിയിട്ടില്ല. കാരണം ഇവിടെ ഇട്ടാണ് വെട്ടിക്കൊന്നത്. കാരണം ഇതിനകത്തുള്ളിലിട്ടാണ്. ഇവർ രണ്ട് കട്ട ചങ്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റേയാളെ ജീവിച്ചിരിക്കുന്നില്ല. നീ വെട്ടിടാന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ ചെന്ന് കത്താ എടുത്തുകൊണ്ട് വന്ന് വെട്ടിയാന്നാണ് ഞാൻ അറിഞ്ഞത്. കെട്ടിപ്പിടിച്ച് അടക്കുകയും ചെയ്യും, അടിയുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടു പേരോടെ ചെന്ന് മോപ്പ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തേവലക്കരയിലാണ്. തേവലക്കരയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടൊരു വാക്ക് തർക്കത്തിനെ തുടർന്നൊരു കൊലപാതകം നടന്നു. കൊലപാതകം ഇന്ന് വൈകുന്നേരം സോഷ്യൽ മീഡിയയിലൊക്കെ അത് വൈറലാണ്. ലോട്ടറി ടിക്കറ്റ് എടുത്തതിനെ ചൊല്ലി വാക്കുകർക്കം മൂലം സുഹൃത്തിനെ യുവാവ് വെട്ടിക്കൊന്നു എന്ന വാർത്ത. കാരണം ഇവിടെ ഇപ്പോൾ ഇപ്പോഴും ആ ചോരക്കറകളൊന്നും മാറിയിട്ടില്ല. കാരണം ഇവിടെ ഇട്ടാണ് വെട്ടിക്കൊന്നത്. അതിൽ ഈ ലോട്ടറി ഒരു കാരണമായിരുന്നെങ്കിലും ഇവിടെ സ്ഥിരമായിട്ട് വെള്ളം അടിച്ചുണ്ടാവുന്ന പ്രശ്നമായിരുന്നു. ഇത് നടന്നത് നല്ല രണ്ടുപേരും നല്ല കട്ടയ്ക്ക് വെള്ളമായിരുന്നു. ഈ വെള്ള സമയത്താണ് ഇത് സംഭവിച്ചത്. കൊല്ലം ജില്ലയെ കളിയാക്കാൻ വേണ്ടി മാത്രം ഈ വാർത്തയിട്ട് അലക്കുന്നവരെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പലയിടത്തും നടക്കുന്ന സംഭവമാണ്. ലോട്ടറിയുടെ പേരിൽ മാത്രമല്ല ഈ സംഭവം. നിരന്തരം ഉണ്ടാവുന്ന വെള്ളമൊഴിച്ച് എല്ലായിടത്തും ഉണ്ടായേക്കാവുന്ന ഒരു പ്രശ്നമാണ്. ചേട്ടാ, എന്താ ഇവിടെ സംഭവം ശരിക്കും നടന്നത്? ഇവർ രണ്ട് കട്ട ചങ്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റേയാളെ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ കുറേ നാൾ കൊണ്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഭാഗങ്ങളിൽ വെള്ളമടിക്കുക, അത് ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഇവരെ കൊണ്ട് ജാമ്യത്തിൽ ഇറക്കുക. വീണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായിരുന്നു. ഈ ഏരിയ എന്ന് പറയുമ്പം തമ്മിത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇരുന്നിട്ട് വെള്ളമടിച്ചിട്ട് തമ്മിത്താൻ അടിയാണ്. ഇതൊരു സ്ഥിരം കലാപരമാണ്. പക്ഷേ ഇന്നാണ് ഇത്രയും ഡേഞ്ചറായി തീർന്നത്. ഉച്ച മുതലേ ഉച്ചയ്ക്ക് മാധ്യമങ്ങളിലൊക്കെ വാർത്ത കേട്ടു. നമ്മുടെ കേരള ഗവൺമെന്റ് ഓണം ബമ്പർ ലോട്ടറിയുടെ സംഭവം ഇതാണ്. ബ്രഹ്മി പാർട്ണർഷിപ്പ് ചെയ്തൊരു ലോട്ടറി എടുത്തായിരുന്നു. അത് എത്തിയടാന്നുള്ള ചോദ്യങ്ങൾ വെച്ചാണ് ഇവിടെ സംഭാഷണങ്ങൾ അങ്ങ് മുറുകിപ്പോയത്. പക്ഷെ ഇന്നത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ കൈക്ക് വെട്ടയറ്റ സമയത്ത് ഇയാൾ കത്താൾ മൂപ്പരാണ്, രണ്ടുപേരും മൂപ്പരന്മാരാണ്. ഈ കത്താളും എടുത്തുകൊണ്ട് ആക്രമിക്കാൻ ചേർന്നു. മാത്രമല്ല, ഈ പ്രതി എന്ന് പറഞ്ഞൊരു കക്ഷി ഒരു 6-7 മാസം മുമ്പ് തെങ്ങിൽ നിന്ന് വീണായിരുന്നു. അന്നേരം ഞാനുൾപ്പെടെ ഇവിടെയുള്ള ജനങ്ങളുൾപ്പെടെ എല്ലാവരും ഇറങ്ങി ഈ പയ്യനെ കരകയറ്റി കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ അവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ സഹിതമാണ് മേടിച്ചുകൊണ്ട് കൊടുത്ത ഈ പയ്യനാണ്. അവൻ ഇവിടെ ഈ കടത്തിനൊക്കെയാണ് എപ്പോഴും അല്ലേ കൈപ്പാമ്പ് കുത്തുന്ന കൊടുത്തേക്ക് പാമ്പ് കുത്തുന്ന ആ ഒരു സംഭവമായി പോയി. തൻ്റെ ഒരു ഫീലിങ്ങിലാണ് ഇന്ന് ഉച്ച മുതലേ വീട്ടില് സാധനങ്ങൾ മേടിച്ചു കൊടുത്തത്. ഇവന് സുഖലാടുന്നതാണ്. ഇപ്പം ഏകദേശം 1 മാസത്തോളം പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് തെങ്ങേന്ന് മറിഞ്ഞു പോകണം, ബെൽറ്റൊക്കെ ഇട്ടേക്കാണ്. അന്ന് മുതലേ ഇവിടെ ഉള്ള ആൾക്കാരും ഇവൻ ഉൾപ്പെടെയാണ് ഹോസ്പിറ്റലിൽ. ഈ തെങ്ങേന്ന് വീണ് ആ നിമിഷം മുതൽ ഇവന് കൂടെ ഉണ്ട്. അതിനു മുമ്പേ കട്ടച്ചങ്കാണ്. അപ്പോൾ ഈ ഇത് മാത്രമല്ല അല്ലേ സംഭവം, ലോട്ടറിയുടെ വിഷയം മാത്രമല്ല, ഇവിടെ സ്ഥിരമായിട്ട് നടക്കാറുള്ള സംഭവം. ഇവിടെ സ്ഥിരമുണ്ട്. ഇവർ ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് അടക്കുകയും ചെയ്യും, അടിയുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടുപേരോടെ ചെന്ന് മോപ്പാം. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ തന്നെ പോലീസുകാർ ഇറക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ലാസ്റ്റ് ഇവരൊക്കെ മടുത്തതാണ്. ഞാൻ ഈ സമയത്ത് കിടന്ന് ഉറക്കമായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഇന്നേറെ വല്ലാത്തൊരു അവസ്ഥയൊക്കെ കിടക്കുന്നു. ഞാൻ ഓടി നമ്മുടെ തന്നെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞു. എനിക്ക് കിട്ടിക്കുന്ന റിപ്പോർട്ട് ഇതാണ്. ഇവരമ്മ ലോട്ടിയുടെ പേരും പറഞ്ഞ ഒരു ചെറിയൊരു സംസാരം നടന്നു. അതിലായിട്ടാണ് വാക്കിറക്കം ഉണ്ടായത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പോലീസ് വകുപ്പായടുത്ത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഏരിയകളിൽ, അതുകൊണ്ട് ഇതിനെ കുറച്ച് ഇവിടുന്ന് കുറച്ച് കൊണ്ട് കഴിഞ്ഞാൽ ഇരുട്ടാണ്. അവിടെ ഈ മറ്റുള്ള പരിപാടികളൊക്കെ രാത്രി നടക്കുന്നുണ്ട്. കഞ്ചാവ്, വെള്ളപടി, ഇതെല്ലാം കൂടിയിട്ട് ഇറങ്ങി വരുന്ന ഈ കലങ്ങയിലും ഇല്ല കടത്തിനെങ്കിലൊക്കെയാണ്. അതിനൊരു നിയന്ത്രണം എന്ന് പറഞ്ഞാൽ തേലക്കര അമ്പലത്തിന് കിഴക്കോട്ടുള്ള വയലിൽ ഭാഗങ്ങളിൽ നല്ല പരിപാടി നടക്കുന്നുണ്ട്. അതിനൊരു നിയന്ത്രണം അധികാരികൾ കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി ഉണ്ടാവും. ഇതിനു മുമ്പേ ലൗഡ് ഇട്ട ഒരാളെ വെട്ടിയതായിരുന്നു. അത് ആ വയലിൻ്റെ റിട്ടേന്. ഇപ്പോൾ ഈ ചാനലിലൊക്കെ കാണുന്ന പോലെ ഈ ലോട്ടറിയുടെ പേരിലാണോ ഇങ്ങനെ സംഭവിച്ചത്? അല്ല, അവര് ഞാൻ തൊഴിലുറപ്പിന് പോയതാ കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് വന്ന് ചോറുണ്ടായിച്ച് വീണ്ടും ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പം എൻ്റെ കൂടെ പണിയുന്ന പെണ്ണുങ്ങൾ വന്നാ ഇത് പറഞ്ഞത്.
എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു. അവർ വന്ന് പറഞ്ഞു, പിന്നെ എന്നെ ആട്ടോ ഇവിടെ കൊണ്ടുവന്നു. ഇത്ര വിവരം ഇരിക്കാം. പിന്നെ അവർ കാലത്ത് മുതൽ കുടിച്ച് മത്തനായി നിൽക്കുക. ഞാൻ പറഞ്ഞ് കേട്ട് ഒരത് പറയുന്ന കേട്ടാ, നീ വെട്ടിടാമെന്ന് പറഞ്ഞ് അവയും വീട്ടിൽ ചെന്ന് കത്താടെടുത്തുകൊണ്ട് വന്ന് വെട്ടി എന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും എനിക്കറിയാൻ വയ്യ. ശത്രുവല്ല. ഇന്നും ഞാൻ അറിഞ്ഞത്, ഇന്നും അവൻ്റെ വീട്ടിൽ മീൻ വാങ്ങിച്ചു കൊടുത്ത് അവൻ്റെ വീട്ടിൽ അവനെ കഴിയുന്ന ചിലവനും കൊടുക്കുന്നുണ്ട്. അല്ലാതെ മറ്റൊരു വിവരവും എനിക്കറിയാൻ വയ്യ. അറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് യാതൊരു വകയില്ല.